ഏവർക്കും ന്യൂസ് 22 ലേക്ക് സ്വാഗതം. എന്റെ പേര് ബിജിൻ. നമുക്കിന്ന് നോക്കാം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എങ്ങനെ ആനവണ്ടിയായെന്ന്. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് പൊതുഗതാഗതം എന്ന ആശയം ആദ്യമായി മുൻപോട്ട് വെക്കുന്നത്. ഇത് സാക്ഷാത്കരിക്കുവാനായി 1937 TSTD തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് രൂപം നൽകി. രാജാവിന്റെ ക്ഷണപ്രകാരം പൊതുഗതാഗത രംഗത്തെ വിദഗ്ധനും ലണ്ടൻ പാസഞ്ചർ ബോർഡിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടുമായ ഇ ജി സോൾട്ടറെ TSTD-യിൽ ചേർത്തു. ഇ ജി സോൾട്ടർ ലണ്ടനിൽ നിന്ന് എഞ്ചിനും മറ്റ് സാമഗ്രികളും ഇറക്കുമതി ചെയ്ത് തിരുവിതാംകൂറിലെ റോഡിന് അനുസൃതമായ രീതിയിൽ ഇവിടെ വെച്ച് ബസ് നിർമ്മിച്ചു. അന്നത്തെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ കാടുകളിലെ തേക്കിൻ മരങ്ങളാണ് ബസിന്റെ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനായി ഉപയോഗിച്ചത്. 1938 February 20 34 ബസ്സുകൾ നിരത്തിലിറങ്ങി. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ആദ്യത്തെ യാത്ര. മഹാരാജാവും കുടുംബാംഗങ്ങളുമായിരുന്നു ആദ്യത്തെ യാത്രക്കാരും. ഇ ജി സോൾട്ടർ ആയിരുന്നു ആദ്യത്തെ ഡ്രൈവർ. പിറ്റേ ദിവസം 1938 February 21 തിരുവിതാംകൂറിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ആദ്യത്തെ ബസ് സർവീസ്. അങ്ങനെ പൊതുഗതാഗതത്തിന് തുടക്കമായി. യാത്രക്കാർ മാത്രമല്ല പാഴ്സൽ സർവീസ് കൂടി TSTD-ക്ക് ഉണ്ടായിരുന്നു. അരചക്രമായിരുന്നു 1 മൈൽ ദൂരത്തിന് കൊടുക്കേണ്ട തുക. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്രയും 3 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പകുതി തുകയും ഈടാക്കി. TSTD ആരംഭിച്ചപ്പോൾ അതുവരെയുള്ള സ്വകാര്യ ബസ് സർവീസ് എല്ലാം അവസാനിച്ചു. അതോടെ തൊഴിൽ നഷ്ടപ്പെട്ടവരെയാണ് TSTD-യിൽ ചേർത്തത്. ആദ്യത്തെ സ്റ്റാഫ് സെലക്ഷൻ ആയിരുന്നു അത്. ലൈലാൻഡ്, ഫോർഡ്, ഷെവർലൈറ്റ് എന്നീ കമ്പനികളുടെ എഞ്ചിൻ ആയിരുന്നു ആദ്യം ബസ്സുകളിൽ ഉപയോഗിച്ചിരുന്നത്. അത്തരം ബസ്സുകൾ റോഡിൽ താരമായിരുന്നു. എഞ്ചിനും റേഡിയേറ്ററും എല്ലാം മുമ്പിലേക്ക് തള്ളി നിന്നിരുന്നതിനാൽ മുറിമൂക്കൻ ബസ്സുകൾ എന്നായിരുന്നു അന്നത്തെ ബസ്സുകളുടെ വിളിപ്പേര്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1950 റോഡ് ട്രാൻസ്പോർട്ട് ആക്ട് നിലവിൽ വന്നു. അതോടെ റോഡ് ഗതാഗതം കോർപ്പറേഷന്റെ കീഴിലായി. 1965 KSRTC നിലവിൽ വന്നു. അതുവരെ സർക്കാരിന്റെ കീഴിലായിരുന്ന പൊതുഗതാഗതം അതോടെ സ്വയം ഭരണ അവകാശമുള്ള കോർപ്പറേഷന്റെ കീഴിലായി. ഈ സമയം KSRTC-ക്ക് 900-ൽ അധികം ബസ്സുകളും 59 ലോറികളും 29 ഇതര വാഹനങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്നു. TV തോമസ് ആണ് ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയെങ്കിലും 1965 KSRTC നിലവിൽ വന്നത് എന്നതിനാൽ KSRTC-യെ ആദ്യം ഭരിച്ചത് KT അച്യുതനാണ്. KSRTC സ്ത്രീകൾക്കായി 12 സീറ്റും മുതിർന്ന സ്ത്രീകൾ, ഗർഭിണികൾ, അമ്മയും കുഞ്ഞും എന്നിവർക്ക് 1 സീറ്റും മുതിർന്ന പൗരന്മാർക്കായി 4 സീറ്റും അന്ധർ, വികലാംഗർ എന്നിവർക്കായി 1 സീറ്റും സംഭരണം ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ മുദ്രയിലെ ആന ചിഹ്നം KSRTC ബസ്സുകളിലും പതിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടോ KSRTC ബസിന്റെ ആദ്യത്തെ ഹോൺ ആനയുടെ ശബ്ദം പോലെ തോന്നുന്നത് കൊണ്ടോ ആയിരിക്കണം KSRTC-ക്ക് ആനവണ്ടി എന്ന പേര് വന്നത്. എന്തുതന്നെയായാലും KSRTC-യുടെ വിശേഷങ്ങളും ബസിന്റെ സമയവും എല്ലാം തന്നെ www.anavandi.com എന്ന മൊബൈൽ ആപ്പിൽ ലഭ്യമാണ്. ഓർഡിനറി ബസ്സുകൾ. കുറച്ചു ദൂരത്തിൽ മാത്രം സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഓർഡിനറി ബസ്സുകൾ. സൂപ്പർ ക്ലാസ് ബസ്സുകൾ പെർമിറ്റ് കാലാവധി കഴിയുമ്പോൾ അവ ഓർഡിനറി ബസ്സായി ഉപയോഗിക്കുന്നു. വേണാട്, തിരുക്കൊച്ചി, രാജധാനി, മലബാർ തുടങ്ങിയ പേരുകളിൽ ഓർഡിനറി ബസ്സുകൾ അറിയപ്പെടും. കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളും നോൺ AC ലോ ഫ്ലോർ ബസ്സുകളും ഓർഡിനറി സർവീസിന് ഒപ്പമുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ. ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സർവീസുകളാണ് ഫാസ്റ്റ് പാസഞ്ചർ. AC ലോ ഫ്ലോർ ബസ്സുകളും കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറും ഇതിൽ ഉൾപ്പെടുന്നു. സൂപ്പർ ഫാസ്റ്റ്. വളരെ ദൂരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് സൂപ്പർ ഫാസ്റ്റുകൾ.
കുറച്ച് സ്റ്റോപ്പുകളിൽ മാത്രമേ ഈ ബസ്സുകൾ നിർത്താറുള്ളൂ. എസി ഓൾവോ ബസ്സുകൾ ഈ കൂട്ടത്തിൽ പെടുന്നു. സൂപ്പർ ഡിലക്സ് ബസ്സുകൾ ഉയർന്ന യാത്രാ സൗകര്യമുള്ള ബസ്സുകളാണിവ. സൂപ്പർ ഫാസ്റ്റിനേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് യാത്രക്കാരെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സൂപ്പർ ഡിലക്സ് ബസ്സുകൾ ഉണ്ടാക്കിയത്. ചില മിന്നൽ സർവീസുകളും ഈ കൂട്ടത്തിൽ പെടുന്നു. സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ പച്ച നിറത്തിലുള്ള ബസ്സുകളാണ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ. ഇത്തരത്തിൽ ഏകദേശം 50 ബസ്സുകൾ കെഎസ്ആർടിസിക്ക് സ്വന്തമായുണ്ട്. വെസ്റ്റിബിൾ സർവീസുകൾ ഒന്നിലധികം ബസ്സുകളെ കൂട്ടിച്ചേർത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളാണിവ. സാധാരണ ബസ്സുകളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ആ ബസ്സിൽ ഉണ്ടാവും. ഗരുഡ സർവീസ് യാത്രക്കാർക്ക് സുഖമായി ദീർഘദൂരം യാത്ര ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗരുഡ സർവീസ് ആരംഭിച്ചത്. മൾട്ടി ആക്സിലുള്ള വോൾവോ ബസ്സുകളാണ് ഇതിന് ഉപയോഗിക്കുക. കൂടുതലും ബാംഗ്ലൂരിലേക്കുള്ള സർവീസുകളാണ് ഗരുഡ സർവീസ് ഏറ്റെടുക്കാറ്. ഗരുഡ മഹാരാജ സർവീസ് ഇന്ത്യയിലെ ബസ് യാത്രികർക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുഖകരമായ സർവീസുകളാണ് ഗരുഡ മഹാരാജ സർവീസ്. സ്കാനിയ എന്ന അന്താരാഷ്ട്ര കമ്പനിയുടെ ബസ്സുകളാണ് ഈ സർവീസിന് ഉപയോഗിക്കുന്നത്. ഡബിൾ ഡെക്കർ ബസ്, ഒരു ബസ്സിന് മുകളിൽ മറ്റൊരു ബസ് ഇരിക്കുന്ന രീതിയിലുള്ള ബസ്സാണ് ഡബിൾ ഡെക്കർ ബസ്. സമതല പ്രദേശങ്ങൾ കൂടി മാത്രമേ ഈ ബസ്സുകൾ സർവീസ് നടത്താറുള്ളൂ. ഉല്ലാസ യാത്രയ്ക്ക് വേണമെങ്കിലും ഈ ഡബിൾ ഡെക്കർ നമുക്ക് ബുക്ക് ചെയ്യാം. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിക്ക് സ്വന്തമായി ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട്. ഓർഡിനറി ബസ്സുകളെ നിയന്ത്രിക്കാത്ത കേരളത്തിലെ ഒരേ ഒരു ഡിപ്പോയാണ് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ. ചാലക്കുടി ഡിപ്പോയിലെ സർവീസ് വാഹനമായ KLX 109 അഥവാ D77 എന്ന ഈ വാഹനമാണ് കെഎസ്ആർടിസിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാഹനം. ഏകദേശം 52 പഴക്കം ഈ വാഹനത്തിനുണ്ട്. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഡിപ്പോയാണ് വിഴിഞ്ഞം. കായലിനോട് ചേർന്ന് കിടക്കുന്ന ഡിപ്പോയാണ് തേവര. തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഡിപ്പോ കൊല്ലം. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഡിപ്പോ തൊടുപുഴ. തിരുവനന്തപുരത്തേക്ക് ബസ് സർവീസ് ഇല്ലാത്ത ഏക ഡിപ്പോയാണ് തിരുവമ്പാടി ഡിപ്പോ. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ആരംഭിച്ച ബസ് സർവീസാണ് പിങ്ക് ബസ് സർവീസ്. കെഎസ്ആർടിസിയിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ സർവീസാണ് തിരുവനന്തപുരം കോയമ്പത്തൂർ ബാംഗ്ലൂർ സർവീസ്. ഏകദേശം 800 ആണ് ഒരു ദിശയിലേക്ക് ബസ്സിന്റെ യാത്ര. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.